ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ഓണസദ്യ സീരീസിൻ്റെ നാലാമത്തെ റെസിപ്പിയാണ്. ഇന്ന് നമ്മൾ വെള്ളരിക്ക പച്ചടിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പപ്പടത്തിൻ്റെ റെസിപ്പി കാണിച്ചിട്ടുണ്ടായി, പിന്നെ മൂന്ന് തരത്തിലുള്ള ഓലൻ, പിന്നെ കുറുക്കുകാളൻ, ഇത്രയും നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ വെള്ളരിക്ക പച്ചടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കഷ്ണം വെള്ളരി ഈ ഒരു വലുപ്പത്തിലുള്ള കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി വലുപ്പം കൂടിപ്പോകണ്ട. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം, അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കാൽ കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ വെള്ളരിയൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട്, കുറച്ച് വെള്ളവും കൂടെ വറ്റി വരാനുണ്ട്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്കിനി ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടിയിട്ട് ഞാനിവിടെ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്, ഒരു പച്ചമുളക്, കുറച്ച് കറിവേപ്പില, കാൽ ടീസ്പൂൺ നല്ല ജീരകം, രണ്ട് നുള്ള് പച്ചക്കടുക്, ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കണം. ഇപ്പോൾ വെള്ളരിക്കകത്ത് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്, ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ അരപ്പ് നല്ലതുപോലെ ഒന്ന് തിളച്ച് വറ്റി കഷ്ണങ്ങളായിട്ട് ചേർന്ന് വരട്ടെ. ഇപ്പോൾ നമ്മുടെ കറിക്കകത്ത് വെള്ളമൊക്കെ ആവശ്യത്തിന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തൈര് ഉടച്ചൊഴിക്കണം. ഞാനിവിടെ ഏകദേശം ഒരു കാൽ കപ്പ് തൈരാണ് എടുത്തിട്ടുള്ളത്. ഇതിലെ കട്ടയൊക്കെ നന്നായിട്ട് ഉടച്ചു കൊടുക്കുക. അപ്പോൾ ഒത്തിരി പുളിയുള്ള തൈര് ഒഴിക്കേണ്ട, ഒരു പാകത്തിന് പുളിയുള്ള തൈര് എടുത്താൽ മതി. തീ ഓഫ് ചെയ്ത ശേഷമാണ് ഞാനിതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കുന്നത്. പുളിയുടെ അളവൊക്കെ നോക്കിയ ശേഷം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ കുറച്ചെടുത്തിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇത്തിരി ഉപ്പ് കുറവാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ വേണ്ട കേട്ടോ. ഇനി ഇത് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് താളിച്ചൊഴിക്കാം. അപ്പോൾ വെള്ളരിക്ക പച്ചടി ഈ ഒരു കുറുക്കത്തിലാണ് നമുക്ക് വേണ്ടത്. ഒത്തിരി ലൂസായി പോവരുത്, കുറച്ച് നേരം കൂടെ ഇരിക്കുമ്പോൾ ഒന്നും കൂടെ കട്ടിയായിട്ട് വരും. ഇനി ഇതിലേക്ക് താളിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഇനി നല്ല ഫ്രഷായിട്ടുള്ള കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത ശേഷം നമുക്കിത് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെള്ളരിക്ക പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഓണത്തിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ഓണസദ്യ സീരീസിൻ്റെ അടുത്ത റെസിപ്പി നാളെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ ഫേസ്ബുക്കിൽ പേജ് ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തേക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.